ഹായ് ഫ്രണ്ട്സ്, ഇല്ലസ്ട്രേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് പുതിയൊരു ടൂൾ സെറ്റിനെ കുറിച്ചാണ്. നമ്മളിവിടെ ടൂൾ ബോക്സിൽ കാണുന്ന സിമ്പൽ സ്പ്രേയർ ടൂൾ എന്ന് കാണുന്ന ഫസ്റ്റ് ടൂളാണ്. ഈ ടൂളിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ കുറേ ടൂളുകൾ നമുക്കിതിനുള്ളിൽ കാണാൻ കഴിയും. അതിൻ്റെ ടിയർ ഓഫ് ഫംഗ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഞാൻ ഇങ്ങോട്ട് പേജിലോട്ട് എടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ടൂള് സിമ്പൽ സ്പ്രേയർ ടൂൾ ആണ്. ഷിഫ്റ്റ് എസ് ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ ഈ ടൂൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ സിമ്പൽ എന്താണെന്ന് അറിയണം. സിമ്പൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിൻഡോ മെനുവിൽ നിന്ന് സിമ്പൽ എന്ന ഓപ്ഷൻ, സിമ്പൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷിഫ്റ്റ് കൺട്രോൾ F11 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഞാനിവിടെ സിമ്പിൾസിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ ഇതാ കുറച്ച് സിമ്പിൾസ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഈ സിമ്പലുകൾ നമുക്ക് പേജിലോട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൂളായിട്ടുള്ള സിമ്പൽ സ്പ്രേയർ ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സിമ്പലിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഞാനിപ്പോൾ ഒരു ഫ്ലവറിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ പേജിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പേജിൽ ആ സിമ്പൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല ആ സിമ്പലിനെ നമുക്ക് സെലക്ഷൻ ടൂള് കൊണ്ട് അതിൻ്റെ സെലക്ഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് വലുതാക്കാനും കഴിയുന്നു. ഇങ്ങനെ ഒരു സിമ്പൽ മാത്രമല്ല ഒത്തിരി സിമ്പിൾസ് നമുക്ക് ഇവിടുന്ന് ഈ സിമ്പൽ സ്പ്രേയർ കൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സിമ്പിൾസ് നമുക്കിവിടെ കിട്ടും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സിമ്പലുകൾ നമുക്ക് ഇവിടുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ സിമ്പൽ സ്പ്രേയർ ടൂൾ ഉപയോഗിച്ച്. ഇനി ഇവിടെ ഇപ്പോൾ കുറച്ച് സിമ്പലുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഇതിൻ്റെ കൂടുതൽ സിമ്പലുകൾ ആവശ്യമാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ, ഈ സിമ്പൽ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പൽ ലൈബ്രറിയിലേക്ക് പോകാൻ പറ്റും. ഓപ്പൺ സിമ്പൽ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ നിന്നും അതിൻ്റെ വീണ്ടും അതിൻ്റെ സബ് ഓപ്ഷനായിട്ട് കുറേ സിമ്പലുകൾ നമുക്കിവിടെ ലഭ്യമായിട്ട് കാണാൻ പറ്റും. അതിൽ 3D സിമ്പിൾസ് ഉണ്ട്, ആരോസ് ഉണ്ട്, ആർട്ടിസ്റ്റിക് ടെക്സ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സിമ്പിൾസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ഒരു ആരോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ 3D സിമ്പിൾസിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 3D സിമ്പിൾസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3D സിമ്പിൾസിൽ വരുന്ന ഒത്തിരി സിമ്പിൾസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ നമുക്ക് ഇവിടെ ഈ ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് പേജിലേക്ക് വരുന്നതാണ്. അതിൻ്റെ സൈസൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ എത്ര മോഡൽ സിമ്പിളുകൾ വേണമെങ്കിലും, ഇതാ ഇപ്പോൾ ഇവിടെ ഒരു 3D സിമ്പിളിൻ്റെ അടുത്ത ഒരെണ്ണം ഞാൻ ക്ലിക്ക് ചെയ്തു. അറ്റ് ദ റേറ്റ് എന്ന് പറയുന്ന 3D സിമ്പിൾ 3D കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സിമ്പിൾസ് നമുക്കിവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് പേജിലേക്കിട്ട് നമ്മുടെ വർക്കിന് ആവശ്യമായ രീതിയിൽ അവയൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതാണ് സിമ്പിൾ ലൈബ്രറി. ഇവിടെ സിമ്പിൾ ലൈബ്രറിയിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 3D സിമ്പിളാണ്. 3D സിമ്പിൾ ഇനി നമുക്ക് അവിടെ ഈ പറയുന്ന റൈറ്റ് ബട്ടണിൽ, ഈ ടോപ്പിലെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്കിത് പേജിൻ്റെ ഈ 3D സിമ്പിൾ ബോക്സിൻ്റെ താഴെയായിട്ട് ഒരു ഓപ്ഷൻ കാണാം. സിമ്പിൾസ് ലൈബ്രറി മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഈ സിമ്പിൾസിലെത്തുകയും ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മോഡൽ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യാം. ഇനി ഫാഷനാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ഫ്ലവറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫ്ലവറിനിവിടെ സെലക്ട് ചെയ്യുക, പേജിലോട്ട് ക്ലിക്ക് ചെയ്തിടുക, അതിനെ ഒന്ന് വലുതാക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഫ്ലവറിൻ്റെ ഒരു സിമ്പിൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സിമ്പിളുകൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈബ്രറിയിൽ കാണുന്ന എല്ലാ സിമ്പിളുകളും നിങ്ങളൊന്ന് നോക്കുക, ഓരോന്നോരോന്നായിട്ട് നോക്കുക. ഓരോന്നും ഓരോ പ്രത്യേക രീതിയിലുള്ള സിമ്പിളുകൾ, നമുക്ക് വർക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഏതാണ്ട് എല്ലാ സിമ്പിളുകളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് മൊത്തത്തിലൊന്ന് നോക്കുക. ഞാൻ വേറൊരു സിമ്പിളിലൂടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ മൊബൈലുമായിട്ട് ബന്ധപ്പെടുന്നതാണെങ്കിൽ മൊബൈലുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, അതിൻ്റെ സിമ്പിൾസ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, മൊബൈൽ ലൈബ്രറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്ത് സിമ്പിളാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ സിമ്പിൾ നമുക്ക് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ സിമ്പിളിലൊന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബ്രേക്ക് ലിങ്ക് ഇൻ ടു സിമ്പിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് തമ്മിൽ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യുക. വീണ്ടും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യുക. അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പീസ് പീസായിട്ട് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാം. ഒരു രണ്ട് പ്രാവശ്യമൊക്കെ അൺഗ്രൂപ്പ് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അത് സിംഗിൾ സിംഗിളായിട്ട് സെലക്ട് ആവുകയുള്ളൂ. നമ്മൾ ലീഫിൻ്റെ ഓരോ പോർഷനും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. മാത്രമല്ല നമുക്ക് ഇതിനെയൊക്കെ തിരിച്ചിവിടെ കൊണ്ടുവന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതിൻ്റെ കളറുകളൊന്നും മാറ്റണമെങ്കിൽ കളറുകൾ മാറ്റി കൊടുക്കാം. അതിനും ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ആ ഒരു കളർ എനിക്കിവിടെ നിന്ന് മാറ്റി ഒരു റെഡ് കളർ കൊടുക്കണമെങ്കിൽ റെഡ് കളർ കൊടുക്കാം. അതുപോലെ തന്നെ അങ്ങനെ ആവശ്യമുള്ള
പോർഷൻസിലൊക്കെ നമുക്ക് കളറുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഗ്രേഡിയൻ്റ് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സിമ്പലുകളെ നമ്മൾ പേജിലോട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതൊരു സിമ്പലിനെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിടാം. പക്ഷേ അതല്ലാതെ നമുക്കിതിന് ഒത്തിരി സിമ്പിൾസ് ഒരുമിച്ച് ആവശ്യമുണ്ടെങ്കിൽ സിമ്പിൾ സ്പ്രേ ടൂൾ ഉപയോഗിച്ച് നമുക്കിതിനെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര സിമ്പിളാണോ നമുക്ക് വേണ്ടത് അത്രയും സിമ്പിളുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഈ സിമ്പിളിൻ്റെ സിമ്പിൾ സ്പ്രേ ടൂളിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് സിമ്പിൾ ഷിഫ്റ്റർ ടൂളാണ്. സ്പ്രേ ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു കുറേ സിമ്പിൾസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആഡ് ചെയ്തിരിക്കുന്ന ഈ സിമ്പിൾസിനെ എനിക്ക് ഷിഫ്റ്റ് ചെയ്ത് അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റി പ്ലേസ് ചെയ്യാൻ പറ്റും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ ഷിഫ്റ്റർ ടൂൾ ഉപയോഗിക്കുന്നത്. ആ ടൂൾ സെലക്ട് ചെയ്യുക, ചെയ്തതിന് ശേഷം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ആ സിമ്പിൾസിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ആ ടൂളിൻ്റെ പ്രത്യേകത. നമുക്കൊരു സിമ്പിളിനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഈ അടുത്തടുത്തേക്കുന്ന ഈ രണ്ട് സിമ്പിളുകളെയും നമുക്കൊന്ന് മാറ്റി വയ്ക്കണമെങ്കിൽ ഇതുപോലെ മാറ്റി വയ്ക്കാം. അടുത്ത ടൂളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ സ്ക്രഞ്ചർ ടൂളാണ്. സിമ്പിൾ സ്ക്രഞ്ചർ ടൂൾ എന്ന് പറയുന്നത് സിമ്പിൾസ് തമ്മിലുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇവിടെ കാണുന്ന ഈ രണ്ട് സിമ്പിളുകളുടെയും ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ടൂളിലെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ സൈസർ ടൂളാണ്. സിമ്പിൾ സൈസർ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സൈസ് വ്യത്യാസപ്പെടുത്തുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് വ്യത്യാസപ്പെടുന്നതാണ്. അങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് സിമ്പിൾ സൈസർ ടൂൾ. അതിൻ്റെ അടുത്തായി കാണുന്നത് സിമ്പിൾ സ്പിന്നർ ടൂളാണ്. സിമ്പിൾ സ്പിന്നർ ടൂളിന് വേണ്ടിയിട്ട് ഞാൻ ഈ സിമ്പിൾസ് കളഞ്ഞിട്ട് പുതിയൊരു സിമ്പിൾ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഫ്ലവേഴ്സിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യുന്നു. ഫ്ലവേഴ്സ് സെലക്ട് ചെയ്തു, സ്പ്രേ ടൂൾ ഉപയോഗിച്ച് ഒരു സിമ്പിളിലൂടെ സ്പ്രേ ചെയ്തു. അപ്പോൾ ഈ കാണുന്ന സിമ്പിളുകൾ നോക്കുക, ഫ്ലവർ സിമ്പിളാണ്. ഈ സിമ്പിളിനെ എനിക്കിവിടുന്ന് സിമ്പിൾ സ്പിന്നർ ടൂൾ ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ദിശയിലേക്ക് വേണമെങ്കിലും എനിക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിലേക്കുള്ള ടൂളാണ് സ്പിന്നർ ടൂൾ എന്ന് പറയുന്നത്, സിമ്പിൾ സ്പിന്നർ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൂളെന്ന് നോക്കുക. അടുത്ത ടൂൾ എന്ന് പറയുന്നത് നമുക്ക് കളർ ഫില്ല് ചെയ്യാൻ സിമ്പിൾ സ്റ്റെയിനർ ടൂളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സിമ്പിൾ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നു. അപ്പം ഈ സിമ്പിളിലേക്ക് എനിക്കിഷ്ടമുള്ള കളർ എനിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതേപോലെ ഇവിടെ നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെയിനർ ടൂൾ ഉപയോഗിക്കുന്നത്. സിമ്പിൾ സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ്, ഗ്രീൻ ആണെങ്കിൽ ഗ്രീന്, ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഞാനതിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ ഇവിടെ എനിക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് സിമ്പിൾ സ്റ്റെയിനർ ടൂളിൻ്റെ പ്രത്യേകത. ടൂൾ ഓപ്ഷനിൽ കാണുന്ന അടുത്ത ടൂളാണ് സിമ്പിൾ സ്ക്രീനർ ടൂള്. സിമ്പിൾ സ്ക്രീനർ ടൂൾ ഉപയോഗിക്കുന്നത് ഞാനൊരു സിമ്പിൾ ഇവിടെ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്തിട്ടു, ഈ സിമ്പിളിനെ ഒരു ട്രാൻസ്പാരൻ്റ് എഫക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ സ്ക്രീനർ ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂൾ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഈ ടൂൾ ഈ സിമ്പിളിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ സിമ്പിളിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനൊരു ട്രാൻസ്പാരൻ്റ് എഫക്റ്റ് വന്നതായിട്ട് കാണാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് കളറിൻ്റെ തിക്നെസ് കുറഞ്ഞ് വന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു എഫക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടൂള് ഉപയോഗിക്കുന്നത്. ഇത്രയും ടൂളുകളാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി ഒരു ടൂൾ കൂടെ കാണുന്നുണ്ട്, സിമ്പിൾ സ്റ്റൈലർ ടൂള്. സിമ്പിളിന് സ്റ്റൈലുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ടൂളാണ്. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ആദ്യമായിട്ട് ഈ സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ സ്റ്റൈൽ എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ ഇവിടെ ഈ വിൻഡോ മെനുവിനകത്ത് ഗ്രാഫിക് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഷിഫ്റ്റ് F5 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. കുറേ സ്റ്റൈലുകൾ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ നമ്മളെടുത്ത വിൻഡോയിൽ കുറേ സ്റ്റൈലുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സിമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്തതുപോലെ ഇവിടെ ഗ്രാഫിക് സ്റ്റൈൽ ലൈബ്രറി ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലുകൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സെലക്റ്റായി കാണുന്ന ഒരു സ്റ്റൈൽ നമുക്കിപ്പോൾ ഒരു സിമ്പിളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു സിമ്പിൾ ഡ്രോ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിമ്പിളിലേക്ക് ഒരു സ്റ്റൈൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് നോക്കാം. ഇങ്ങനെ സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ സ്റ്റൈലർ ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ നിന്നൊരു ഗ്രാഫിക് സ്റ്റൈൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിനകത്തോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സ്റ്റൈൽ അതിന് ലഭിച്ചതായിട്ട് കാണാൻ പറ്റും.
ഇങ്ങനെ സിമ്പലുകൾക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിമ്പൽ സ്റ്റൈലർ ടൂൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇത്രയും ടൂളുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ടൂളുകളാണ്. നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഈ ടൂളുകളുടെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ബാക്കി ടൂളുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. നമസ്കാരം.